തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആന വെട്ടിക്കാട് ചന്ദ്രശേഖരൻ അവശ നിലയിൽ. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച കൊമ്പനാണ്. എഴുന്നേൽക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് നടരാജാണ് ചേരുന്നത്. നടരാജ, ഈ ആന എഴുന്നള്ളിക്കുന്നതിനൊക്കെ വലിയ മാർഗനിർദ്ദേശങ്ങളൊക്കെ നിലവിലുണ്ട്, എന്നിട്ടും ഇങ്ങനെ അവശ നിലയിലുള്ള ഒരു ആനയാണ് ഉത്സവത്തിനെത്തിച്ചത്. എന്താണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് ആനയെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചത്. ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഉത്സവം നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ശിവേരി ഉണ്ടായിരുന്നു, ഇതിനു വേണ്ടി എത്തിച്ചതാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ ആന എഴുന്നേൽക്കാൻ കഴിയാതെ അവശ നിലയിലാണ്. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് നേരിട്ടൊരു പ്രതികരണം നൽകുന്നില്ലെങ്കിലും ആനയ്ക്ക് പ്രായാധിക്യത്തിന്റെ ബുദ്ധിമുട്ട് മാത്രമാണെന്നും എഴുന്നേൽപ്പിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളില്ലെന്നുമാണ് അവരുടെ പ്രതികരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നാട്ടുകാരാവട്ടെ പ്രായാധിക്യമുള്ള ആനയ്ക്ക് വിശ്രമം നൽകിയിരുന്നില്ല. ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു ആനയെ അയച്ചതുകൊണ്ട് പൂരത്തിന്റെ ചടങ്ങുകളും കലങ്കപ്പെട്ടു വന്ന നിലയിൽ നാട്ടുകാരും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഡോക്ടർമാർ സ്ഥലത്തെത്തി ആനയെ പരിശോധിക്കുകയും ഗ്ലൂക്കോസ് ഉൾപ്പെടെയുള്ളവ നൽകുകയും പരിചരിക്കുകയും ചെയ്യുന്നുണ്ട്. ആനയെ ഇപ്പോഴും ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആനയെ മറ്റ് സ്ഥലത്തേക്ക് മാറ്റി ചികിത്സ നടത്തേണ്ട ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കും. എന്തായാലും ക്ഷേത്ര ഉപദേശക സമിതി ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയാണ്. ദേവസ്വം ബോർഡ് ചെയ്തത് ശരിയായില്ലെന്നും ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിക്കുമെന്നും ക്ഷേത്രം ഉപദേശക സമിതിയും അറിയിച്ചിട്ടുണ്ട്. ശരി നടരാജ്.